മലയാളികളടക്കമുള്ള 10 വനിതാ തൊഴിലാളികൾ സൗദിയിലെ ഹായിൽ ഒരു വർഷമായി ദുരിതത്തിൽ. രക്ഷയ്ക്കായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിനും ഇന്ത്യൻ എംബസിക്കും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകി. ഒരു വർഷമായി ശമ്പളവും ജോലിയും ഇല്ലാതെ ഈ വനിതാ തൊഴിലാളികൾ സൗദിയിലെ ഒരു കമ്പനി റൂമിൽ പട്ടിണിയും അസുഖവുമായി കുടുങ്ങിക്കിടക്കുന്നു. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണത്തിന് പോലും ഒരു റിയാൽ പോലും കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നും അസുഖം വന്നാൽ ഒരു രക്ഷയുമില്ലെന്നും നാട്ടിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. ഹോസ്പിറ്റൽ ക്ലിനിക് ജോലിക്കെന്ന് പറഞ്ഞാണ് ഇവരെ സൗദിയിലേക്ക് കൊണ്ടുവന്നത്. 800 റിയാലായിരുന്നു ശമ്പളം. ആദ്യ രണ്ടു വർഷം വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഹോസ്പിറ്റലുമായുള്ള കമ്പനി കരാർ അവസാനിക്കുകയും അന്നു മുതൽ ദുരിതത്തിൽ പെടുകയുമായിരുന്നെന്ന് ഇവർ പറയുന്നു. ദുരിതത്തിലായ ഈ 10 വനിതകളിൽ 6 പേർ മലയാളികളാണ്. ബാക്കിയുള്ള 4 പേർ ശ്രീലങ്കക്കാരും. സൗദിയിലെ ഇന്ത്യൻ എംബസി അടക്കം പലയിടത്തും പരാതി നൽകിയെങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ലെന്ന് ഇവർ അറിയിച്ചു. സൗദിയിലെ ഇന്ത്യൻ എംബസി അധികൃതർ വിദേശകാര്യ വകുപ്പിലും കമ്പനി അധികൃതരിലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതായും എംബസിക്ക് പരാതി നൽകിയ സാമൂഹ്യ പ്രവർത്തകൻ പോൾ അഷ്ടമുടിയെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. സുൽഫിക്കറായി